തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ടി പി ആർ നിരക്ക് പൂജ്യമായിട്ടും കോവിഡ് വ്യാപിക്കുമെന്ന് പറഞ്ഞ് ജുമാ നമസ്കാരം വിലക്കുകയും പള്ളി പൂട്ടിയിടുകയും ചെയ്ത ലക്ഷദ്വീപിൽ സംഘപരിവാര ആത്മീയ ഗുരുവിന്റെ സംഗമത്തിന് അനുമതി നൽകിയത് വിവാദമാകുന്നു. 96% മുസ്ലിങ്ങളുള്ള ലക്ഷദ്വീപിലാണ് ഒരു അനുയായി പോലുമില്ലാത്ത സംഘപരിവാർ ആത്മീയ ഗുരു മൊറാറി ബാപ്പുവിന്റെ 9 ദിവസത്തെ ആത്മീയ സംഗമമായ രാമചരിത മാനസത്തിന് അനുമതി നൽകിയത്. അഗത്തി ദ്വീപിലാണ് കോടികൾ മുടക്കിയുള്ള ആഡംബര പന്തലും ശബ്ദ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി പ്രഭാഷണം നടക്കുന്നത്. ശനിയാഴ്ച തുടക്കം കുറിച്ച പരിപാടിയിൽ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റും ലക്ഷദ്വീപ് പ്രഭാരിയുമായ എ അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മാസ്ക് പോലും ധരിക്കാതെ പരിപാടി ആസ്വദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനുയായികളാണ് മൊറാറി ബാപ്പുവിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കോവിഡും ഒമിക്രോണും നിയന്ത്രിക്കാനെന്ന പേരിൽ ലക്ഷദ്വീപിൽ 2 ആഴ്ച മുമ്പ് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും പള്ളികളിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം ജുമാ നമസ്കാരം പോലും വിലക്കിയിരുന്നു. പോലീസ് എത്തി പള്ളികൾ അടപ്പിക്കുകയും വിശ്വാസികളെ ഗേറ്റ് അടച്ച് പ്രവേശനാനുമതി നിഷേധിച്ചതും വലിയ വിവാദമായിരുന്നു. ജില്ലാ കളക്ടറും അഡ്മിനിസ്ട്രേറ്ററും അമിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കെയാണ് മൊറാറി ബാപ്പുവിന്റെ ആത്മീയ പ്രഭാഷണം നടക്കുന്നത്. ദ്വീപിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ പ്രകാരം 4 പേരിലധികം കൂട്ടം കൂടുന്നതിന് വിലക്കുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേലുമായും ബി ജെ പിയുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന മൊറാറി ബാപ്പു ഗുജറാത്ത് സ്വദേശിയാണ്. നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ് എന്നിവരുടെയെല്ലാം ആത്മീയ ഗുരുക്കളിൽ ഒരാളായ മൊറാറി ബാപ്പു നേരത്തെ അയോധ്യയിലും മുംബൈയിലും ലൈംഗിക തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചത് ചില ഹൈന്ദവ സംഘടനകളിൽ തന്നെ എതിർപ്പിനിടയാക്കിയിരുന്നു. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ പിന്തുണച്ചിരുന്ന മൊറാറി ബാപ്പു 1992 ആർ എസ് എസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് രാമക്ഷേത്രത്തിന് വേണ്ടി പോരാടാനും ബലിദാനിയാവാനും ആഹ്വാനം ചെയ്തിരുന്നു. മാത്രമല്ല, രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി 5 കോടി രൂപയാണ് സംഭാവന ചെയ്തിരുന്നത്. ലക്ഷദ്വീപിനെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനിടെയാണ് കോവിഡിന്റെ പേര് പറഞ്ഞ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ കോവിഡോ ഒമിക്രോണോ ഇല്ലാത്ത ദ്വീപിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രതിഷേധം ഇല്ലാതാക്കാനെന്ന ആരോപണം ശരിവെക്കുന്നതാണ് സംഘപരിവാര ആത്മീയ ഗുരുവിന്റെ പരിപാടിക്ക് അനുമതി നൽകിയതിലൂടെ പുറത്തുവരുന്നത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.